السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين سنهم الله സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസീയത്ത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ നിയമാവലികളെ മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും അവൻ്റെ സ്വർഗാവകാശികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാ രംഗത്തും മാതൃകയായി കാണുന്ന ഒരേ ഒരു ആത്മീയ നേതാവാണ് നമുക്കുള്ളത്. മറ്റുള്ള എല്ലാ ആളുകളുടെയും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും പെരുമാറ്റങ്ങളിലും അബദ്ധങ്ങളും പിഴവുകളും സ്വാഭാവികം മാത്രമാണ്. മനുഷ്യനിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ ലഭിച്ചിട്ടുള്ള മഹാന്മാരാണ് പ്രവാചകന്മാർ. പ്രവാചകന്മാരിൽ നിന്ന് പാപങ്ങൾ സംഭവിക്കാത്തത് അവർ മനുഷ്യരല്ലാത്തത് കൊണ്ടല്ല, മലക്കുകളായതുകൊണ്ടുമല്ല. മലക്കുകളുടെ പ്രകൃതം പാപം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രകൃതമാണ്. അല്ലാഹു എന്താണോ കൽപ്പിച്ചതെങ്കിൽ അതിലപ്പുറം ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ സാധ്യമല്ലാത്ത ഒരു പ്രകൃതിയോടുകൂടിയാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പ്രവാചകന്മാരങ്ങനെയല്ല, മനുഷ്യരങ്ങനെയല്ല. തെറ്റ് ചെയ്യാനും അബദ്ധങ്ങൾ വരാനുമൊക്കെയുള്ള ഒരു പ്രകൃതിയോടുകൂടെയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് മഹാന്മാരായ പ്രവാചകന്മാരിൽ നിന്ന് പാപങ്ങൾ സംഭവിക്കാതെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് പ്രത്യേകമായ ഇസ്മത്ത് നൽകുന്നു എന്നതാണ് നാം വിശ്വസിക്കുന്നത്. അല്ലാഹു അവർക്ക് പ്രത്യേകമായ കാവൽ നൽകുകയാണ്.
അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള ഒരു പ്രത്യേകമായ സംരക്ഷണം അള്ളാഹു നൽകുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ കുറിച്ച് ചെറിയ ക്ലാസുകളിൽ വെച്ച്, പ്രാഥമിക മതപാഠശാലകളിൽ വെച്ച് പഠിക്കുമ്പോൾ പോലും നാം നബിമാരെ കുറിച്ച് പറയുന്നത് അവർ മഅസൂമുകളാണ്. പ്രവാചകന്മാർ മഅസൂമുകളാണ് എന്ന് പറഞ്ഞാൽ അവർ പാപങ്ങൾ വരാത്തവരാണ്. കാരണം അവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുണ്ട്, പ്രൊട്ടക്ഷനുണ്ട് എന്നർത്ഥം. അത് വേറെ ആർക്കും ഇല്ല, അത് വേറെ ആർക്കും ആ കാവലില്ല. അത് പ്രവാചകന്മാർക്ക് മാത്രം അള്ളാഹു നൽകി അനുഗ്രഹിച്ചിട്ടുള്ള പ്രത്യേകമായ ഒരു കാവലാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് തെറ്റുപറ്റാത്ത ഒരു നേതാവായി മുസ്ലിം ലോകത്തിന് അംഗീകരിക്കാവുന്ന, സമ്പൂർണമായി അനുസരിക്കേണ്ടുന്ന ഒരൊറ്റ നേതാവേയുള്ളൂ. അത് മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ നബിയെ നമുക്ക് അള്ളാഹു നൽകിയത് അള്ളാഹ് നമ്മോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യവും അനുഗ്രഹവുമാണ് എന്നാണ് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുള്ളത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, അള്ളാഹ് അങ്ങനെയാണ് പ്രയോഗിച്ചത്. നിശ്ചയം അള്ളാഹു സത്യവിശ്വാസികളോട് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമത്രേ, അല്ലാഹ് ചെയ്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എന്ത്? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അവരിലേക്ക് അയച്ചത്. ആ പ്രവാചകൻ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ആ പ്രവാചകൻ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകൾ, നബിതങ്ങൾക്ക് തോന്നിയതല്ല, അള്ളാന്റെ ആയത്തുകൾ ജനങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, വേദഗ്രന്ഥവും അത് മനസ്സിലാക്കാൻ ആവശ്യമായ ഏതെല്ലാം വിജ്ഞാനങ്ങളുണ്ടോ അതെല്ലാം ആ പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. വയിൻകാനു മിൻ ഖബലു ലഫീ ദലാലിൻ മുബീൻ, അത്യധികം അഗാധമായ സ്പഷ്ടമായ വഴിപിഴവിലായിരുന്ന ഒരു ജനതയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിക്കൊണ്ട് ഒരു ജനതയുടെ മാറ്റത്തിന് സാരമായ പങ്കുവഹിച്ചത് എന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്, അവിടുത്തെ നിയോഗമാണ്, അവിടുന്ന് ഈ ലോകത്തേക്ക് റസൂലായി അയക്കപ്പെട്ടതാണ്. ഞാനും നിങ്ങളും ഇന്ന് അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, ബിദഅത്തിൽ നിന്ന്, അരാജകത്വങ്ങളിൽ നിന്ന്, അശ്ലീലതകളിൽ നിന്ന് ശുദ്ധമായിക്കൊണ്ട് അള്ളാഹുവിന്റെ പള്ളികളിൽ ദിനേന ഒരുമിച്ച് കൂടുന്നത്, അവിടുന്നാണ് നമുക്കതിന് വേണ്ട മാർഗദർശനങ്ങൾ ഈ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചു പോയത്. ആ ഒരു പ്രവാചകന്റെ നിയോഗം മുൻഗാമികളെല്ലാം പ്രവചിച്ചു കഴിഞ്ഞൊരു നിയോഗമായിരുന്നു. എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പരിശുദ്ധ മക്കയിൽ ജനവാസമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഊഷരമായ മരുഭൂമിയിൽ നിന്നുകൊണ്ട് അവിടുന്ന് ഒരു ദുആ ദുആ ചെയ്തിട്ടുണ്ട്. അന്നവിടെ കഅബയില്ല, മനുഷ്യരില്ല, ജനവാസമില്ല, പട്ടണമില്ല, ആ നിലക്കുള്ള ഗ്രാമപ്രദേശങ്ങളില്ല, ബിസിനസ്സുകളില്ല, അങ്ങാടികളില്ല. മരുഭൂവിൽ നിന്നുകൊണ്ട് അള്ളാഹുവിങ്കലേക്ക് കൈയുയർത്തിക്കൊണ്ട് മഹാനായി ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു പ്രാർത്ഥന നടത്തി. ആ മണ്ണിൽ വെച്ച് എന്തായിരുന്നു ആ പ്രാർത്ഥന? ഖുർആൻ പറയുന്നു, റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. മഹാനായ ഖലീലുല്ലാഹി അള്ളാഹുവിനോട് തേടിയ തേട്ടമാണ് റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, നീ അവരിൽ അയക്കണേ, റസൂലം മിൻഹും, അതെ ഈ നാട്ടുകാരിൽ, ഇവരിൽ, അതെ അവിടെ ഒന്നുമില്ലാത്ത കാലത്താണത് പറയുന്നതെന്ന് ഓർക്കണം, ഇവരിൽ നീ അയക്കണമേ, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അയച്ചു കൊടുക്കണമേ. ആ ദൂതൻ വന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? എത്തിലു അലൈഹിം ആയാത്തിക്ക, നിന്റെ ആയത്തുകളിൽ അവരവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ഓടിക്കൊളിപ്പിച്ചു കൊടുക്കണം. വയു അല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, വേദഗ്രന്ഥവും അത് മനസ്സിലാക്കാൻ ആവശ്യമായ വിജ്ഞാനങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം. വൈസക്കീഹിം, അവരെ ഈ പ്രവാചകൻ സംസ്കരിച്ചെടുക്കണം. അങ്ങനത്തെ ഒരു പ്രവാചകനെ നീ ഇവരിൽ നിയോഗിക്കണമേ. ഇന്നക അൻതൽ അസീസുൽ ഹകീം, അല്ലാഹുവേ നീ ഇസ്സത്തുള്ളവനാണല്ലോ, നീയാണല്ലോ പ്രതാപശാലി, നീയാണല്ലോ അഗാധമായ വിജ്ഞാനമുള്ളവൻ.
എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാം തേടിയ തേട്ടം. അന്ന് അദ്ദേഹം വേറെയും കുറെ കാര്യങ്ങൾക്ക് തേടിയിട്ടുണ്ട്, അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥനക്കും അല്ലാഹു ഉത്തരം കൊടുത്തു. ഒരു 4000 സംവത്സരങ്ങൾക്ക് ഇപ്പുറം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയോഗം അറബികളിൽ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തി. അന ദഅവത്തു അബീകും ഇബ്രാഹിം, ഞാൻ നിങ്ങളുടെ ഉപ്പ, നമ്മുടെ ഉപ്പ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്, ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തു. അതിന്റെയും എത്രയോ കാലശേഷം വന്നിട്ടുള്ള പ്രവാചകന്മാരൊക്കെയും ഈ മഹാനായ പ്രവാചകന്റെ നിയോഗത്തിലേക്ക് വേണ്ട സൂചനകൾ, അതാത് കാലഘട്ടങ്ങളിൽ അവതീർണമായ വേദഗ്രന്ഥങ്ങളിലൂടെ അല്ലാഹു അവരെ ഉണർത്തി. തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ടായിരുന്നു. യഹൂദികൾക്ക് നന്നായി അറിയാമായിരുന്നു ഒരു പ്രവാചകൻ അറബികളിൽ വരാനിരിക്കുന്നു. ആ പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ ലോകത്തിന് വലിയ വെളിച്ചമായിരിക്കും ആ പ്രവാചകൻ എന്ന് കൃത്യമായ നിലക്കുള്ള അറിവുകൾ തൗറാത്തിലൂടെ മൂസ അലൈഹിസ്സലാമിലൂടെ പഠിപ്പിക്കപ്പെട്ട യഹൂദികൾ. മഹാനായ ഈസ നബി അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിന്റെയും ശേഷം ഇസ്രായേൽ മക്കളിലേക്ക് നിയുക്തനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ടും ഇതേ ആശയം പറഞ്ഞു. ഖുർആൻ അത് പറയുന്നുണ്ട് സൂറത്തു സഫിലൂടെ. وإذ قال عيسى ابن مريم മറിയമിന്റെ പുത്രൻ ഈസാ പറഞ്ഞ സന്ദർഭം എന്താണ്? ഈസ നബി അലൈഹിസ്സലാം എന്നത്തെ നാട്ടുകാരോട് പറഞ്ഞത്, യാ ബനി ഇസ്രായീലോ ഇസ്രായേൽ മക്കളെ, ഇന്നീ റസൂലുല്ലാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട റസൂലാണ്, മുസദ്ദിഖൻ ലിമാ ബൈന യദൈയ മിനത് തൗറാ, എന്റെ മുമ്പ് വന്നു കഴിഞ്ഞിട്ടുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്ന നബിയാണ് ഞാൻ. ആ തൗറാത്ത് സത്യസന്ധമാണെന്ന് അതേ അതിനെ സത്യപ്പെടുത്തുന്ന നിലക്കാണ് ഞാൻ നിയുക്തനായിട്ടുള്ളത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ വാചകം നോക്കൂ, വമുബശ്ശിറൻ ബിറസൂലിൻ, ഒരു പ്രവാചകനെ കുറിച്ച് നിങ്ങളെ സന്തോഷവാർത്ത അറിയിക്കാനും കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ആ പ്രവാചകൻ ഇപ്പോഴില്ല, ആ പ്രവാചകൻ പിന്നെ എപ്പോൾ വരും? തീമിം ബഅദീ, എന്റെ ശേഷം ആ പ്രവാചകൻ വരാനിരിക്കുന്നു. ഇസ്മുഹോ, അദ്ദേഹത്തിന്റെ പേര് വരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അഹ്മദ്, അഹ്മദ് എന്ന നബി വരാനുണ്ട്. ആ നബിയെക്കുറിച്ച് നിങ്ങൾക്ക് സുവിശേഷം പറയാൻ കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു. അപ്പൊ ഈ പ്രവാചകന്മാരുടെ ഒക്കെ കാലത്തുള്ള ആളുകൾക്ക് അറിയാം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്ദേശം കേട്ടവർക്കറിയാം, മൂസ അലൈഹിസ്സലാമിന്റെ സന്ദേശം കേട്ടവർക്കറിയാം, ഈസ അലൈഹിസ്സലാമിന്റെ സന്ദേശം കേട്ടവർക്കറിയാം ഒരു പ്രവാചകന്റെ വരവ്. ആ പ്രവാചകന്റെ വരവ് കാത്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം വാസ്തവത്തിൽ എന്താ ചെയ്യേണ്ടത്? ഒരു നബി വന്നു കഴിഞ്ഞാൽ ആ നബിയെ ആദ്യം തന്നെ വിശ്വസിക്കാൻ മുൻപന്തിയിൽ നിൽക്കേണ്ടത് ആരായിരുന്നു? ആരാണോ കാത്തിരിക്കുന്നതെങ്കിൽ അവരല്ലേ മുൻപന്തിയിൽ നിൽക്കേണ്ടത്? വാസ്തവത്തിൽ അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു കഴിഞ്ഞാൽ ആ നബിയിൽ ആദ്യമായി വിശ്വസിക്കേണ്ടിയിരുന്നത് തങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പോലും തങ്ങളോട് കാത്തിരിക്കാൻ പറഞ്ഞ യഹൂദികളും നസറാനികളുമായിരുന്നു. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കാത്തിരുന്ന നബി വന്നപ്പോൾ ആ പ്രവാചകനിൽ വിശ്വസിക്കുന്നതിന് പകരം ആ പ്രവാചകനെ കുതന്ത്രങ്ങളിലൂടെ പരാജയപ്പെടുത്താനും കൊല്ലാനും വരെ ശ്രമം നടത്തുകയാണ് യഹൂദികൾ ചെയ്തത്. അതുകൊണ്ട് ഖുർആൻ അവരോട് പറയുന്നു, വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി, ആ നബിയിൽ അവിശ്വസിച്ച ആദ്യ ടീം നിങ്ങളായി പോകരുത്, നിങ്ങൾക്ക് എന്ത് പറ്റി? ആ നബിയെ കാത്തിരുന്ന നിങ്ങളല്ലേ ആ നബി വന്നാൽ ആദ്യം വിശ്വസിക്കേണ്ടിയിരുന്നത്? കാത്തിരുന്നവരല്ലേ ഒരു നേതാവ് വന്നാൽ സ്വീകരിക്കാൻ മുമ്പിലുണ്ടാവുക? കേട്ടീമ കേട്ടവരല്ലോ കാത്തു നിൽക്കുന്നവരല്ലേ അയാളിലേക്ക് അവരിലേക്ക് കടന്നു വരുന്നവരെ സ്വീകരിക്കുക? പക്ഷേ യഹൂദി ആ സംസ്കാരം പാലിച്ചില്ല. യഹൂദിക്കെന്നും അവന്റെ മനസ്സിൽ വർഗ സ്വഭാവം അവൻ കാണിച്ചു. ചതിയാണ്, കുതന്ത്രമാണ്, വഞ്ചനകളാണ്, വിശ്വസ്തതയില്ലാത്ത പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് യഹൂദികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ ചെയ്തുവിട്ടത്. അത് ഇന്നും തുടരുകയാണ്, ഇന്നും തുടരുകയാണ്. മുസ്ലിമീങ്ങളോട് ഏറ്റവും ശത്രുത ആർക്കാന്ന് ചോദിച്ച യഹൂദികൾക്കാണ്. ലതജിദന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനു, സത്യവിശ്വാസികളോട് ഏറ്റവും കൂടുതൽ കഠിനമായ വെറുപ്പും കോപവും കണ്ട് നടക്കുന്നവരാരെന്ന് ചോദിച്ചാൽ അവരാരാണ്? അൽ യഹൂദ്, യഹൂദികളാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇല്ലാതാക്കാൻ അവർ നടത്തിയ ശ്രമങ്ങൾ ചില്ലറയല്ല, ഒരുപാട് ഒരുപാട് ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്.
യഹൂദി പെണ്ണ് വളരെ സ്നേഹത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചിട്ടുണ്ട്. എന്തിന്? ഭക്ഷണം നൽകാൻ. ഭക്ഷണം നൽകാൻ സ്നേഹിച്ചിട്ടാണ് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചത്. കാരണം അവിടുത്തെ മനസ്സിൽ അത്രയല്ലേ തോന്നൂ, കളങ്കമില്ലാത്ത മനസ്സുകൾക്ക് കുതന്ത്രം തിരിയില്ലല്ലോ, കുതന്ത്രക്കാരുടെ പ്രവർത്തനങ്ങൾ അതേ കുതന്ത്രമുള്ളവർക്കേ തിരിയൂ. അതുകൊണ്ട് പാവങ്ങൾ എപ്പോഴും ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ വീണുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്നേഹിച്ചുകൊണ്ടാണ് ഈ വിളി എന്ന നിലക്ക് ആ യഹൂദി പെണ്ണിന്റെ ക്ഷണം സ്വീകരിച്ചു. ഭക്ഷണത്തിന് വിളിച്ചതാ തന്നെയും ചില സഹാബിമാരെയും വിളിച്ചപ്പോ ഈ യഹൂദി പെണ്ണ് ഒരു കാര്യം കൂടി ചോദിച്ചറിഞ്ഞു, മുഹമ്മദിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? ഓ, അപ്പൊ വിശ്വാസം കൂടുതലായി. നമ്മൾ ഒരാൾ ക്ഷണിക്കുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാന്ന് ചോദിക്കുമ്പോ നമ്മളോട് അത്ര ഇഷ്ടം കൊണ്ടാണ് ആ ചോദിക്കുക. അപ്പൊ ഏറ്റവും ഇഷ്ടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആട് മാംസത്തിന്റെ ഏത് ഭാഗത്തോടാണ്, ഏത് പാർട്സിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രിയം എന്ന് വരെ ഈ പെണ്ണ് ചോദിച്ചു വെച്ചു. എന്തിനായിരുന്നു? എന്തിനായിരുന്നു? ഇഷ്ടപ്പെട്ട ഭാഗത്ത് നന്നായി വിഷം പുരട്ടാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആദ്യം എടുത്ത് കഴിക്കണം, കൊല്ലണം. ഇതായിരുന്നു ധാരണ. സല്ലല്ലാഹു അലൈഹി വസല്ലമും ബിശ്ർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബിമാരും ഒരു സംഘം യഹൂദി പെണ്ണിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവരുടെ വീട്ടിലെത്തി. ഭക്ഷണം നിരന്നു. നല്ല ആട്ടുമാംസം വളരെ കൃത്യമായി പാകം ചെയ്ത് മുന്നിലിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഇറാൾ, അതിന്റെ കൊറു എന്ന് നമ്മൾ പറയില്ലേ, അത് മുന്നിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെടുത്തു, കടിച്ചു വായിൽ വെച്ചേ ഉള്ളൂ. അപ്പോഴേക്ക് വഹി, അള്ളാന്റെ തീരുമാനം, മുഹമ്മദെ തുപ്പിക്കളയൂ വിഷം, വിഷം പുരട്ടിയിരിക്കുന്നു നബിയെ, അരുത്, കഴിക്കരുത്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. പക്ഷേ അപ്പോഴേക്കും കൂടെ വന്നിരുന്ന ചില സഹാബിമാര് കഴിച്ചിരുന്നു, ഷഹീദുകളായി. ബിശർ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽ ഷഹീദായൊരു മഹാനാണ്. ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചതിക്കാനും കൊല്ലാനും നടത്തിയ ഈ ഗൂഢമായ ശ്രമം അവിടുന്ന് വായുവത് വെച്ചിട്ടേയുള്ളൂ, ഇറക്കിയിട്ടില്ല. പക്ഷെ മരണം വരെ, ആ വിഷത്തിന്റെ കാഠിന്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അത് അലട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ട്. മരണവേദനയിൽ കിടക്കുന്ന നേരത്ത് പോലും നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, അന്ന് ആ യഹൂദി പെണ്ണെനിക്ക് തന്ന വിഷത്തിന്റെ ആ ഒരു പ്രയാസം ഇന്നും എന്റെ ജീവനാഡികളെ മതിച്ചുകൊണ്ടിരിക്കുന്നു. ആയിഷ, എന്റെ വല്ലാതെ വേദനിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ സൂചിപ്പിക്കുന്നത്, കുതന്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോഗിച്ച യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇല്ലാതാക്കുവാനും അവിടുത്തെ ആശയങ്ങളെ ഇല്ലാതാക്കുവാനും അന്ന് തുടങ്ങിയ ശ്രമം ഇന്നും അത് തുടരുന്നുണ്ട്. അവിടുത്തെ ആശയങ്ങളോട് ഏറ്റവും വെറുപ്പുള്ളവരാണ് യഹൂദികൾ. അതുകൊണ്ട് തന്നെ സമൂഹത്തിലേക്ക് എല്ലാവിധത്തിലുള്ള അരാജകത്വങ്ങളെയും വളർത്തിവിടുവാൻ യഹൂദികൾ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ മുസ്ലിമീങ്ങൾ, നാം അവിടുത്തോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കുന്നു. നമുക്ക് അവിടുന്നാണ് ജീവനേക്കാൾ വലുത്. സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ദേഹങ്ങളെക്കാളും കടപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അങ്ങനെ ആയാലേ നിങ്ങൾ മോമിനാകൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാവരേക്കാളും എന്നോടായിരിക്കണം ഇഷ്ടം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ലോകത്തുള്ള എല്ലാവരേക്കാളും നിങ്ങൾ എന്നെയാണ് ഇഷ്ടപ്പെടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്തായിരിക്കണം ലോകത്തെ എല്ലാവരേക്കാളും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. കാരണം ആ മഹബ്ബത്തിലൂടെ മാത്രമേ അള്ളാഹുവിന്റെ മഹബ്ബത്ത് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നാം ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് നമുക്ക് അവിടുത്തോടുള്ള ഹുബ്ബുണ്ടോ എന്നാണ്. അവിടുത്തോടുള്ള ഹുബ്ബ് നമ്മുടെ മനസ്സിലുണ്ടോ? അവിടുത്തെ ജീവിതത്തിന്റെ സ്വഭാവങ്ങൾ നബിയെ, നിങ്ങൾ താങ്കൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മദഹ് പറഞ്ഞു, പ്രശംസ പറഞ്ഞു. ജീവിതത്തിൽ ബന്ധപ്പെട്ടവരോടെല്ലാം സത്യസന്ധമായി മാത്രമേ അവിടുന്ന് വർത്തിച്ചിട്ടുള്ളൂ. കളവ് പറഞ്ഞിട്ടില്ല, ആരെയും ചതിച്ചിട്ടില്ല, കുതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടില്ല, ആർക്കും പാരവച്ചിട്ടില്ല, ഒരു നിലക്കുള്ള കളങ്കങ്ങളും ഏശിയിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കൾ വരെ സമ്മതിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യസന്ധത. ഹിറക്കൽ രാജാവിന്റെ അടുത്തേക്ക്, രാജ്യം ഭരിച്ചിരുന്ന ഹിറക്കൽ രാജാവിന്റെ അടുത്തേക്ക് അബൂ സുഫിയാൻ ഒരു സമയത്ത് എത്തിച്ചുവിട്ടു. അന്ന് അബൂ സുഫിയാൻ മുസ്ലിമല്ല. അബൂ സുഫിയാൻ പ്രവാചകനോട് ദേഷ്യമുള്ള കാലമാണ്.
ആ സമയത്ത് ഹെറക്കൽ രാജാവ് ചോദിച്ചു, ഇങ്ങനെ മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന് കേൾക്കുന്നല്ലോ, ആ പ്രവാചകനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബ്. അയാൾ വല്ല കളവും പറയൂ, അയാളെ പറ്റി നിങ്ങൾ അഭിപ്രായം എന്താ, അയാൾ കളവ് പറയുമോ? ഇപ്പൊ ഈ സംസാരം സംസാരിക്കുന്നതിന്റെ മുമ്പ് അയാളുടെ പഴയ ജീവിതം എങ്ങനെ കളവ് പറയുന്ന ആളാ? അബൂ സുഫിയാനാ പറയുന്നത്, ഇസ്ലാമിന്റെ അന്നത്തെ ശത്രുവാ പറയുന്നത്. ഇല്ലില്ല, ഒരു കളവ് പറയില്ല. അപ്പൊ ഹിറക്കൽ രാജാവിന്റെ അടുത്ത ചോദ്യം, ഫഹൽ യഗ്ദിറു, അയാൾ വഞ്ചന നടത്തോ? കാല ലാ, അയാൾ വഞ്ചിക്കൂല. അടുത്ത ചോദ്യം, വിമാതാ യഅ്മുറുക്കും, പിന്നെ എന്താ അയാൾ നിങ്ങളോട് കൽപ്പിക്കുന്നത്? നോക്കൂ, ശത്രുവിന് പോലും ഒരു കളവ് പറയാൻ കഴിയുന്നില്ല അവിടുത്തെ കുറിച്ച്. സത്യസന്ധമായിട്ട് നബിയെ പരിചയപ്പെടുത്താണ് യഖൂൽ. അദ്ദേഹം വന്നിട്ട് ഞങ്ങളോടൊക്കെ പറയുന്നത് എന്താ? ഉഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം. വഹ്ദഹു, അവനെ മാത്രം ആരാധിക്കണേ. വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുതേ. വതുറുക്കൂ മാ യഖൂലു ആബാഉകും, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാര് വിശ്വസിച്ച് അവർ പ്രവർത്തിച്ചു പോരുന്ന അനിസ്ലാമികമായ തെളിവുകളില്ലാത്ത കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം എന്നാ ഞങ്ങളോട് പറയുന്നത്. വയമുറുന, ആ നബി ഞങ്ങളോട് കൽപ്പിക്കുന്നു, ബിസ്സലാ, നിസ്കരിക്കണം എന്ന് പറയുന്നു. വസ്സകാ, സകാത്ത് കൊടുക്കണം എന്ന് പറയുന്നു. വസ്സിദ്ഖി, സത്യം മാത്രം പറയണമെന്ന് പറയുന്നു. വൽ അഫാഫ്, ജീവിതത്തിൽ നല്ല പരിശുദ്ധി നിലനിർത്തണേ എല്ലാ രംഗത്തും എന്ന് പറയുന്നു. വസ്സില, കുടുംബ ബന്ധങ്ങളൊക്കെ നിലനിർത്തണേ എന്ന് പറയുന്നു. ഫഖാല ഹിറഖൽ, ഹിറഖൽ രാജാവ് തിരിച്ചു പറഞ്ഞു, ഫൈൻ കാന മാ തഖൂലു ഹഖാ, നിങ്ങൾ അയാളെ കുറിച്ച് ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഫസയംലിഖു മൗളിയ ഖദമയ്യ ഹാതൈൻ, എന്റെ ഈ രണ്ട് കാലടി പാടുകൾ, എന്റെ ഈ രണ്ട് കാലുകൾ വെച്ച സ്ഥലം വരെ ഭാവിയിൽ അദ്ദേഹം ജയിച്ചടക്കും. സുബ്ഹാനല്ലാഹ്, ഹിറഖൽ രാജാവ് പറയാണ്, എന്റെ ഈ രാജ്യം വരെ അയാൾ കീഴടക്കും. നിങ്ങൾ ഈ പറയുന്നത് സത്യമാണെങ്കിൽ, അതേ മഹാനായ അഷ്റഫുൽ വറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്ദേശം റോമ, കൈസർ, കിസറ, കൈസർ, റോമ സാമ്രാജ്യങ്ങളും മുഴുവൻ പിടിച്ചു കുലുക്കി, മുഴുവൻ സ്ഥലത്തേക്കും ഇസ്ലാമിന്റെ സന്ദേശം എത്തി. മാത്രമല്ല അദ്ദേഹം ഒരു വാക്കുകൊണ്ട് പറഞ്ഞു, ഫലൗ അന്നി അഅലമു അന്നി അഹ്ലുസു ഇലൈഹി, എനിക്കെങ്ങാനും അദ്ദേഹത്തിലേക്കൊന്ന് എത്തിപ്പെടാൻ സാധിച്ചാൽ, ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയിട്ട്, വലൗ കുന്തു ഇന്ദഹു ലഗസൽതു അൻ ഖദമിഹി, കാല് കഴുകും ഞാൻ. ശത്രുക്കൾക്ക് വരെ തോന്നി, നമുക്ക് തോന്നിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ച കളങ്കമില്ലാത്ത തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രമാണങ്ങൾ വേണം. പ്രമാണങ്ങളിൽ വന്നതിനെ ഒന്നും പുച്ഛിക്കരുതേ, പരിഹസിക്കരുതേ. അവിടുത്തോടുള്ള മഹബ്ബത്ത് അങ്ങനെയാണ് നിലനിർത്തേണ്ടത്. അവിടുന്ന് പറഞ്ഞതുപോലെ ജീവിക്കണേ, അവിടുത്തെ ജീവിതത്തെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും പ്രവേശിപ്പിക്കണേ. വ്യക്തിജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, സാമ്പത്തിക രംഗത്ത്, കുടുംബജീവിത രംഗത്ത്, പെരുമാറ്റ രംഗത്ത്, സ്വഭാവ രംഗത്ത്, ഇടപാടുകളുടെ രംഗത്ത്, എല്ലാ രംഗത്തും അവിടുത്തെ ചര്യകളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കണം. അത്രത്തോളം അവിടുന്ന് നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്, അവിടുന്ന് നമുക്ക് വേണ്ടി ജീവിതകാലത്ത് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മത്തിന്റെ കാര്യം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികളിൽ ദീർഘനേരം കരഞ്ഞിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ തഹജ്ജുദ് നമസ്കരിക്കുന്ന വേളയിൽ ദീർഘനേരം കരഞ്ഞിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. എന്തിന്? ഉമ്മത്തി, ഉമ്മത്തി, എന്റെ സമുദായം, എന്റെ സമുദായം എന്ന് പറഞ്ഞുകൊണ്ട് ദീർഘനേരം കരഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് ഒരു നല്ല അവസരത്തിൽ, നമ്മൾ പറയുന്ന ഒരു നല്ല മൂഡിൽ ഇരിക്കുന്ന ഒരു നേരത്ത് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട്, ആയിഷ ഉമ്മ പറയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദുഅല്ലാഹ ലീ, എനിക്കൊന്നു വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലാഹുവിനോട് എനിക്കൊന്നു വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അപേക്ഷിച്ചു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, اللهم اغفر لي عائشة ما تقدم من ذنبها وما تأخر ما سرت وما أعلنت اللهவே عائشாக்கு நீ பொறுத்து கொடுக்கணே முன்பு கழிந்ததும் வரാനിരിക്കുന്നതുമായ சர்வ பாபங்களும் பொறுத்து கொடுக்கணே ரகசியமாயும் பரசியமாயும் வந்து போயிட்டுள்ள பாபங்களும் பொறுத்து கொடுக்கணே عائشة رضي الله عنها க்கு வேண்டியുള്ള பிரார்த்தனை கழிഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയോട് ചോദിച്ചു, റസൂലുള്ള ഭാര്യയോട് ആയിഷ ഉമ്മയോട് ചോദിച്ചു, അയസറുക്കി ദുആഇ, ഇഷ്ടായോ എന്റെ പ്രാർത്ഥന, സന്തോഷായോ, എന്ത് തോന്നുന്നു എന്റെ പ്രാർത്ഥന കേട്ടിട്ട്? ഉമ്മ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു തആലാ പറഞ്ഞു, വമാ ലീ ലാ യസുറുനീ ദുആഉക,
പ്രവാചകരെ അങ്ങയുടെ ദുആ എത്രമാത്രം എന്റെ മനസ്സിൽ കുളിരുണ്ടാക്കി, അത് സന്തോഷമായോ എന്ന് ചോദിക്കാനുണ്ടോ? അത്രയും വലിയൊരു കാര്യമല്ലേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആയിഷ, വല്ലാഹി ഇന്നഹാ ലദുആഇ ലി ഉമ്മതി ഫീ കുല്ലി സലാ. ഇപ്പോൾ ആയിഷ, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന എല്ലാ നിസ്കാരങ്ങളിലും എന്റെ ഉമ്മത്തിന് മുഴുവൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. എനിക്ക് സന്തോഷമായോ ആയിഷ എങ്കിൽ ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മുഅ്മിനുകളും സന്തോഷിച്ചോട്ടെ. അവർക്കൊക്കെ വേണ്ടി എന്റെ പ്രാർത്ഥനയാണ്, എന്റെ നിസ്കാരത്തിൽ ഇതെപ്പോഴും എന്റെ പ്രാർത്ഥനയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ ഉമ്മത്ത് കഷ്ടപ്പെടരുതെന്ന് വിചാരിച്ച നേതാവാണ്, ഈ ഉമ്മത്തിന് പ്രയാസം വരരുതെന്ന് കൊതിച്ച നേതാവാണ്, ഈ ഉമ്മത്ത് കഷ്ടപ്പെടുന്നു എന്ന് കേട്ടാൽ സഹിക്കാത്ത നേതാവാണ്. അതാണ് സൂറത്ത് തൗബയുടെ അവസാന ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അല്ല തന്നെ പരിചയപ്പെടുത്തി, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളിലേക്ക് ഇതാ ഒരു റസൂൽ വന്നിരിക്കുന്നു. ആ റസൂലിന്റെ സ്വഭാവം എന്താ? അസീസുൻ അലൈഹി മാ അനിതും, ഓ ഉമ്മത്തെ, മുസ്ലിം സമുദായമേ, നിങ്ങൾ വിഷമിക്കുന്നു എന്ന് കേൾക്കുന്നത് ആ റസൂലിന് സഹിക്കുകയില്ല. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സ്വർഗത്തിൽ കടക്കണം, നിങ്ങൾ നരകത്തിന്റെ വിറകുകളായി തീരരുത് എന്ന കാര്യത്തിൽ വല്ലാത്ത കൊതിയുള്ള മനുഷ്യനാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, എല്ലാവരോടും വളരെയേറെ വാത്സല്യവും കാരുണ്യവുമുള്ള നബിയാണ്. ലോകത്തിന്റെ മുഴുവൻ റഹ്മത്തായി കൊണ്ടാണ് അവിടുത്തെ നിയോഗം എന്നാണ് അല്ലാഹു ഒറ്റ വാക്കിൽ പറഞ്ഞത്. സർവ മനുഷ്യർക്കും എന്നല്ല, സർവർക്കും ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി കൊണ്ടാണ് അവിടുത്തെ നിയോഗം. ഒട്ടകങ്ങൾ വരെ വന്നിട്ട് അവിടുത്തോട് സങ്കടം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. ഒട്ടകം വന്നിട്ട് നബിനങ്ങനെ മുട്ടിയുരുമി നിൽക്കുകയാണ്, കണ്ണുനീര് വാർക്കുന്ന ഒട്ടകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരതായി ഒട്ടകം, ആരായി ഇതിന്റെ ഉടമ? ഉടമയെ ചോദിച്ചു, എന്നിട്ട് പറഞ്ഞു, ഈ ഒട്ടകത്തെ നിങ്ങൾ വല്ലാതെ ദ്രോഹിക്കുന്നു എന്നാണ് അത് എന്നോട് സങ്കടം പറയുന്നത്. അള്ളാഹനെ സൂക്ഷിച്ചോളണം, മുഅ്ജിസത്തുള്ള പ്രവാചകൻ, അത്ഭുതങ്ങളുണ്ടായ പ്രവാചകൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഒട്ടകങ്ങളെ എന്ന് മാത്രമല്ല, മൃഗങ്ങളെ നിങ്ങൾ തിന്നാൻ വേണ്ടി അറക്കുമ്പോവരെ ഒരു മൃഗത്തെ കാണിച്ചുകൊണ്ട് മറ്റേ മൃഗത്തിന്റെ മുമ്പിൽ വെച്ച് കത്തി അണക്കരുത്, അറക്കരുതെന്ന് പഠിപ്പിച്ചു. മൃഗങ്ങളോട് വരെ വാത്സല്യവും കാരുണ്യവും കാണിച്ച നേതാവ്. അറക്കുമ്പോൾ മൃഗങ്ങളോട് നിങ്ങൾ കാരുണ്യം കാണിക്കണേ, നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടല്ലാതെ, മുരച്ച് 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 നിങ്ങൾ അറുത്ത് വളരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ജീവൻ കളയരുത്. മിണ്ടാ പ്രാണികളോട് വരെയും അവിടുത്തെ കാരുണ്യമാണത്. അത്രത്തോളം ഈ സമൂഹത്തിന് വേണ്ടി അധ്വാനിച്ച് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഈ ലോകത്തിന്റെ മുമ്പിൽ നിലനിർത്തി തന്നുപോയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പേര് കേൾക്കുമ്പോൾ നാം സലാത്ത് അധികരിപ്പിക്കുന്നു. അല്ലാഹുവെ, നീ അദ്ദേഹത്തിന് ഗുണം ചെയ്തു കൊടുക്കണേ, രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തിനാ എന്തിനാ? നമ്മുടെ പ്രാർത്ഥന കിട്ടിയില്ലെങ്കിലും അവിടുത്തേക്ക് ഒരു കുറവുമില്ല. അല്ലാഹു അദ്ദേഹത്തിന് ഏറെ നാളെ മഹ്ശറിൽ കൊടുക്കും, ഒരുപാട് കൊടുക്കും. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, നിങ്ങൾക്ക് താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്ക് ധാരാളമായി തരും. നബിയെ, നിങ്ങൾക്ക് തൃപ്തിയാവോളം തരും. നമ്മളാരും പ്രാർത്ഥിച്ചിട്ടല്ല അല്ലാഹു കൊടുക്കുന്നത്, അത് അല്ലാഹു തന്നെ കൊടുത്തോളൂ. പക്ഷേ അവിടുത്തേക്ക് വേണ്ടി നമ്മൾ ഓരോ സലാത്തും ചൊല്ലുമ്പോൾ നമ്മുടെ പരലോകമാണ് രക്ഷപ്പെടുന്നത്. നമ്മുടെ പരലോകം മൻ സല്ലാ അലയ്യ സലാത്തൻ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ സലാത്ത് ചൊല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, അവൻ അല്ലാഹു 10 ഗുണം പ്രദാനം ചെയ്യും. പക്ഷേ ആ സലാത്തുകളെ പോലും ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാമ്പത്തികമായി കോടികൾ വാരിക്കൂട്ടാൻ വേണ്ടി ആളുകളെ വിളിച്ചുകൂട്ടി സലാത്ത് നഗറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സലാത്ത് ചൊല്ലിയിട്ട് അതിന്റെ പേരിൽ പണം പിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് ഒരിക്കലും പട്ടിണി കിടന്നപ്പോൾ പോലും മരുഭൂമികളിലേക്ക് ഇറങ്ങി ഒരു സലാത്ത് മജ്ലിസ് സംഘടിപ്പിച്ച് അതിന്റെ പേരിൽ ചൂഷണം ചെയ്ത് ദിർഹമുകളും ദീനാറുകളും വാരിക്കൂട്ടിയിട്ടില്ല. അത് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്യേണ്ടുന്ന ആത്മാർത്ഥമായ ഒരു ഇബാദത്തായിട്ടേ നമ്മുടെ മുൻഗാമികൾ കണ്ടിട്ടുള്ളൂ. അതിൽ മായം ചേരാൻ പാടില്ല. എപ്പോഴും അവിടുത്തേക്ക് വേണ്ടി സലാത്തിന് ചോദിച്ചുകൊണ്ടിരിക്കണം. ഇന്ന അല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്, യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്.
സഹോദരങ്ങളെ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അവിടുത്തോടുള്ള മഹബത്ത്, അവിടുത്തോടുള്ള സ്നേഹം എല്ലാർത്ഥത്തിലും അവിടുത്തെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളുകളെ കുറിച്ച് അവിടുന്ന് തന്നെ പ്രവചിച്ചു പോയി. മിൻ അശദ്ദി ഉമ്മത്തി ലീ ഹുബ്ബൻ നാസുൻ യകൂനൂന ബഅദി യവദ്ദു അഹദുഹും ലൗ റാനി ബി അഹ്ലിഹി വമാലിഹി. എന്റെ ശേഷം എന്നെ കണ്ടിട്ടില്ലാത്തൊരു വിഭാഗം ആളുകൾ വരാനുണ്ട്. അള്ളാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നെ കണ്ടിട്ടില്ലാത്ത കുറെ ആളുകൾ എന്റെ ശേഷം വരും എന്റെ ഉമ്മത്തിൽ. അവർക്ക് എന്നോട് ഏറ്റവും വലിയ സ്നേഹം ഉണ്ടായിരിക്കും. ആ സ്നേഹം കൊണ്ട് കുടുംബസമേതം എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ആളുകൾ വരും. അവരുടെ ജീവിതത്തിൽ മുഴുവൻ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതചര്യകളെ മുഴുവൻ ജീവിതത്തിൽ പകർത്തി എന്നോട് സ്നേഹം വെക്കുന്ന ഒരു വിഭാഗം ആളുകൾ വരാനുണ്ട്. അവരിൽ പഠനം നമ്മൾ, നമ്മുടെ മക്കൾ അങ്ങനെയാവണം, നമ്മുടെ കുടുംബം അങ്ങനെയാവണം, നമ്മുടെ ഭാര്യ അങ്ങനെയാവണം, നമ്മുടെ ഭർത്താക്കൾ അങ്ങനെയാവണം, നമ്മുടെ എല്ലാവരും അങ്ങനെയാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ഒരു മഹബ്ബത്ത് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാവണം. അവിടുത്തേക്കെതിരെ ആര് സംസാരിച്ചാലും, അവിടുത്തെ ആശയങ്ങൾക്കെതിരെ ആര് സംസാരിച്ചാലും, പ്രചരണം നടത്തിയാലും അവിടെയാണ് നമ്മുടെ രക്തം തിളക്കേണ്ടത്. പ്രമാണബദ്ധിതമായിക്കൊണ്ട് കയ്യാങ്കളിക്കല്ല, അതാണ് ഈമാൻ, അതാണ് ഈമാൻ. കുഫറിലേക്ക് വീണ്ടും എടുത്തെറിയപ്പെടുന്നത്, നരകത്തിലേക്ക് തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിനേക്കാൾ ഭയപ്പെടുന്ന ഒരു കാലം നിങ്ങളിൽ ഉണ്ടാകുവോളം വിശ്വാസിയാവുകയില്ല എന്നല്ലേ അവിടുന്ന് പഠിപ്പിച്ചതിന്റെ ആശയം. ഇനി ഒരു ശിർക്കിലേക്ക്, ഇനി ഒരു കുഫറിലേക്ക് നാം പോകുമെന്നോ, നാം പോയി എന്നോ? ഇല്ല, അത് സമ്മതിക്കില്ല. ഒരിക്കലും ഒരു മുസ്ലിം അത് സഹിക്കില്ല. ശിർക്കിനെതിരെ കുഫറിനെതിരെയുള്ള പോരാട്ടം ശക്തമായിക്കൊണ്ട് ലോകത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികൾ നടത്തിയ പോരാട്ടം തുടരേണ്ടതുണ്ട്, തുടരേണ്ടതുണ്ട്. അതിലൂടെ അവിടുത്തോടുള്ള മഹബ്ബത്ത് നമുക്ക് നാളെ മഹ്ശറിൽ അവിടുന്ന് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന, ശുപാർശ ചെയ്യുന്ന നേതാവായി വരേണ്ടതുണ്ട്. ആ ഒരു മനസ്സ്, ആ ഒരു പ്രാർത്ഥന, അതിനനുസരിച്ച് ആത്മാർത്ഥമായ പ്രവർത്തനം നമ്മിൽ നിന്നെല്ലാം ഉണ്ടായിത്തീരണം എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. സർവശക്തനായ അള്ളാഹു റബ്ബുൽ ആലമീൻ അവിടുത്തോട് ശരിയായ നിലക്കുള്ള മഹബ്ബത്ത് നിലനിർത്തുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മ ബാദ്, ഫത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ, ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തൻ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലുണ്ടായ ഒരു സംഭവം പറയുന്നു. ഒരാൾ വന്ന് നബിയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, കൈഫ തഖൂലു ഫീ റജുലി, ഒരാളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നബിയെ? അഹബ്ബ ഖൗമൻ, അദ്ദേഹം ഒരു ജനതയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ വലം യൽഹഖ് ബിഹിം, അവരുടെ അത്രയൊന്നും കർമ്മത്തിൽ അദ്ദേഹം മുന്നേറിയിട്ടില്ല, എന്നാൽ അവരോട് വലിയ ഇഷ്ടമാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ മഅമൻ അഹബ്ബ, ഒരു മനുഷ്യൻ അവൻ ഏറ്റവും സ്നേഹിക്കുന്നവരുടെ കൂടെയായിരിക്കും. അനസ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ പല സഹാബിമാരും ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു നബിയോട്, മത്തസ്സാ, എപ്പോഴാണ് അന്ത്യനാള്, എപ്പോഴാ ലോകം അവസാനിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊരു ചോദ്യമാണ് മറുപടിയായി പറഞ്ഞത്, മാദാ അഴ്ദത്തലഹ, അതവിടെ നിൽക്കട്ടെ, എപ്പോഴാ അന്ത്യനാള് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നീ എന്താ അതിനു വേണ്ടി ഒരുക്കി വെച്ചത്, എന്താ നിന്റെ കയ്യിൽ കോപ്പുള്ളത്? മാദാ അഴ്ദത്തലഹ, കാല, അദ്ദേഹം പറഞ്ഞു, അധികമൊന്നുമില്ല, പക്ഷെ എനിക്ക് അള്ളാഹിനോട് വലിയ ഇഷ്ടമാണ്, അള്ളാഹിന്റെ റസൂലിനോടും ഞാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ അൻത മഅമൻ അഹബബ്ത, നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയാണ്. ഇഷ്ടം എന്ന് പറയുന്നത് അവരുടെ അത്ര തന്നെ എന്നിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും, അവരുടെ അത്ര അമൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, അവരോടുള്ള സ്നേഹം, അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അത്ര തന്നെ അവരുടെ അത്ര കണ്ട് എത്താൻ പറ്റിയിട്ടില്ല. എന്നാൽ ഈമാനുള്ള ആളുകൾ അവരുടെ കൂടെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമാ ഫരിഹിനാ ബിശൈഇൻ ഫറഹനാ ബിഖൗലിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഈ പറഞ്ഞ വാക്കിനോളം ഞങ്ങൾ സന്തോഷിച്ച വേറെ ഒരു വാക്കുണ്ടായിട്ടില്ല.
എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅന ഉഹിബ്ബുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ വബാബക്കിൻ വഉമറ വർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയാഹും വഇല്ലം അഅമൽ ബിമിസ്ലി അഅമാലിഹിം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു, അബൂബക്കറിനെ സ്നേഹിക്കുന്നു, ഉമറിനെ സ്നേഹിക്കുന്നു, അവരുടെ കൂടെയൊക്കെ അവരോടുള്ള ഇഷ്ടം മുഖേന ഞാനും അവരോടൊപ്പം സ്വർഗത്തിലെത്തണം എന്ന് ഞാൻ മോഹിക്കുന്നു. അവരുടെ അത്ര തന്നെ പദവിയിലേക്ക് എത്തുവാനുള്ള അത്ര തന്നെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ എന്നെ കൊണ്ട് സാധ്യമായിട്ടില്ലെങ്കിലും. അപ്പൊ അത്ര അള്ളാഹുവിന്റെ വലിയ പദവിയും ദർജയൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും വലിയ ദർജയിലെത്തിയ ആളുകളോടുള്ള ഒരു മഹബ്ബത്ത്, അവർ പറഞ്ഞതൊക്കെ സത്യമാണ്, അവർ പറഞ്ഞതാണ് ശരി, അതനുസരിച്ചുള്ളൊരു ജീവിതത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, ആ നിലക്ക് അവരെ സമൂഹത്തിന്റെ മേലാളന്മാരായി മുന്നണി പോരാളികളായി വസ്സാബിഖൂന ലവ്വലൂൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ആളുകളോടുള്ള ആ ഒരു സത്യത്തോടുള്ള സ്നേഹം, അതാണ് ഇവിടെ സഹാബിയെ ഏറെ സന്തോഷിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹങ്ങൾ ഒരിക്കലും വാക്കുകളിൽ ഒതുങ്ങരുത്, നമ്മുടെ സ്നേഹങ്ങൾ വാക്കുകളിൽ പരിമിതമാവരുത്. സ്നേഹിക്കുന്നു എന്ന് പറയുക, പക്ഷേ പുറമേക്ക് വലിയ അക്രമങ്ങൾ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബ്ബത്തുണ്ടെന്ന് നടിക്കുക, പക്ഷേ അവിടുന്ന് പഠിപ്പിച്ച ജീവിതത്തിന്റെ മേഖലകളോട് വെറുപ്പുണ്ടാവുക, അത് കാപട്യമാണ്. ഒരിക്കലും നമ്മിൽ അത് ഉണ്ടായിരിക്കരുത്. നാം പറയുന്നു അള്ളാഹുവിന്റെ റസൂലിനോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട്, ആ വാക്ക് ആത്മാർത്ഥമായി തീരാൻ അവിടുന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളെയും പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പകർത്തുകയും ചെയ്തുകൊണ്ട് അവിടുത്തോടുള്ള മഹബ്ബത്ത് നമ്മൾ നിലനിർത്തുക. അതിലൂടെയാണ് അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നത്, അതിലൂടെയാണ് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരുന്നത്. അങ്ങനെ റബ്ബിന്റെ സ്നേഹം കിട്ടുന്ന പാപമോചനത്തിന് ഭാഗ്യവാന്മാരായ കൂട്ടത്തിൽ അനുഗ്രഹിക്കും ിക്കപ്പെടുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആസ്പത്രികളിലും വീടുകളിലുമൊക്കെയായി വേദനകൾ കടിച്ചമർത്തിക്കൊണ്ട് കഴിയുന്ന രോഗികൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം അന്ത്യം വളരെ സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലിക്കൊണ്ടുള്ള സന്തോഷകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ളവർ അന്ത്യമാക്കി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم ارحم شيوخ الإمارات الذين يرضوا إلى ربك يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أدم لا دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين